നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷമുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതുമാത്രമല്ല മറ്റു ടീമുകളിലെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ കുറേ സൈനിങ്സ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. തിരികെയാണ് ഹൈദരാബാദ് എഫ് സി ഫ്രാൻസ് ആൻഡസ എന്ന താരത്തെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 35 വയസ്സുകാരനായ സ്പെയിൻ സ്വദേശിയാണ് ഇദ്ദേഹം. 6 ഫീറ്റ് 2 ഇഞ്ച് ഉയരമുള്ള താരം സ്ട്രൈക്കർ റോളാണ് കളിക്കാൻ പോകുന്നത്. പരിചയ സമ്പത്തുള്ള മികച്ചൊരു താരം തന്നെയാണ് ഇദ്ദേഹം. 2019-20 സീസണിൽ അൽകോർക്കോൺ എന്ന ക്ലബിന് വേണ്ടി 31 അപ്പിയറൻസുകൾ നടത്തുകയും 4 ഗോളുകൾ നേടുകയും ചെയ്തു. താരം ഇതിനു മുമ്പ് വലൻസിയയുടെ ബി ക്ലബിന് വേണ്ടിയും ജിറോണ എഫ് സിക്ക് വേണ്ടിയൊക്കെ ബൂട്ട് കെട്ടിയ താരമാണ്. 1.6 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഇന്നലെ മാർക്കസ് മെർഗുൽ എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ക്ലൂ തന്നിരുന്നു. ഒരു ഏഷ്യൻ സ്ട്രൈക്കറുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണ്, എന്നാൽ ഇത് നടക്കുവാനുള്ള സാധ്യത കുറവാണെന്ന്. എന്നാൽ പുതിയ റൂമറുകൾ പ്രകാരം താരവും ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ ഏകദേശം ചർച്ച കഴിഞ്ഞു എന്നൊക്കെയാണ് ന്യൂസുകൾ പുറത്തുവരുന്നത്. മറ്റൊരുമല ആൻഡി കിയോഗ് എന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോകുന്നത്. 34 വയസ്സുകാരനായ അയർലൻഡ് സ്വദേശിയാണ് ഇദ്ദേഹം. 6 ഫീറ്റ് ഇഞ്ചുരമാണ് താരത്തിനുള്ളത്. സ്ട്രൈക്കറായും വിങ്ങറായും താരം കളിക്കും. 2020 കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി 7 അപ്പിയറൻസുകൾ നടത്തുകയും 1 ഗോൾ നേടുകയും ചെയ്തു. നിലവിൽ താരം വിത്തൌട്ട് ക്ലബാണ്. അപ്പോൾ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ ഒഫീഷ്യലായി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഉടൻ തന്നെ ഈ താരത്തിന്റെ സൈനിങ് ന്യൂസ് പുറത്തു വരുമെന്ന് വിശ്വസിക്കാം. ഫെഡറിക്കോ ഗലേഗോ എന്ന താരത്തെ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. 30 വയസ്സുകാരനായ ഉറുഗ്വേ സ്വദേശിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ സീസണിലാകട്ടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി 1 ഗോളും 10 അപ്പിയറൻസുകളും നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പും താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് ലോൺ അടിസ്ഥാനത്തിൽ വരികയും 20 അപ്പിയറൻസുകൾ നടത്തുകയും 4 ഗോളുകൾ നേടുകയും ചെയ്തു. 2.5 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. രണ്ടാമത്തെ ഫോറിൻ സൈനിങ് കൂടി ചെയ്തിരിക്കുകയാണ് എ ടി കെ മോഹമ്മകൻ. ബ്രാഡിൻമാൻ എന്ന 28 വയസ്സുകാരനെയാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ സ്വദേശിയായ ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലാകട്ടെ ബ്രിസ്ബെയിൻ റോർ എന്ന ക്ലബിന് വേണ്ടി 25 അപ്പിയറൻസുകൾ നടത്തുകയും 4 ഗോളുകൾ നേടുകയും ചെയ്തു. 1.6 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഈസ്റ്റ് ബംഗാളിന് വളരെയേറെ ആഗ്രഹമുള്ളൊരു താരമാണ് രാഹുൽ കെ പി എന്ന താരത്തെ അവരുടെ ടീമിലെത്തിക്കാൻ. എന്നാൽ അതിനു മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 2025 വരെ താരവുമായി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കേൽനോ എന്ന പ്രമുഖ മാധ്യമ പേജ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ യാതൊരു പേടി പേടിക്കേണ്ട, താരമിനി ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയില്ല. ഒരു സൂപ്പർ താരത്തെ തന്നെയാണ് ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഉയരത്തിൽ തന്നെയാണ്. 6 ഫീറ്റ് 6 ഇഞ്ചുരമാണ് താരത്തിനുള്ളത്. എനസ് സിപ്പോവിക് എന്ന താരത്തെയാണ് ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. 30 വയസ്സുകാരനായ ഈ താരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം 2020 സീസണിൽ ഉംസലാൽ എന്ന ക്ലബിന് വേണ്ടി 11 അപ്പിയറൻസുകൾ നടത്തിയിട്ടുണ്ട്. താരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കോർണറിൽ വളരെയേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഉയരം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സംശയമുള്ള കാര്യമാണ് നാളെ ഒരു ഫോറിൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സിന് കാണുവാൻ സാധിക്കുമോ എന്നത്. എന്നാൽ അതൊരു ചോദ്യചിഹ്നമായി തന്നെ കിടക്കും. കാരണം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സാധാരണ ഫോറിൻ സൈനിങ് നടത്തുന്നതിന് മുമ്പ് ഒരു ഹൈപ്പ് കൊടുക്കാറുണ്ട്. ഒന്നുകിൽ ഇന്ന് യാത്രക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലൂ പുറത്തുവിടുകയാണെങ്കിൽ തീർച്ചയായും നാളെ ഒരു ഫോറിൻ സൈനിങ് ആയിരിക്കും. അല്ലെങ്കിൽ യാതൊരു മറ്റൊരു ഇന്ത്യൻ എക്സ്റ്റൻഷൻ ആകുവാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഇനി 2 ബുധനാഴ്ചയും 2 ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ സൈനിങ് നടത്തുവാൻ. അതിനിടയ്ക്ക് മറ്റൊരു സർപ്രൈസ് സൈനിങ് നടത്തുവാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിലാകട്ടെ ഇനി 5 വിദേശ താരങ്ങളെ അനൗൺസ് ചെയ്യുവാനുണ്ട്. അതുമാത്രമല്ല കുറച്ച് ഇന്ത്യൻ എക്സ്റ്റൻഷൻസും ബ്ലാസ്റ്റേഴ്സിന് അനൗൺസ് ചെയ്യുവാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിഷ്ടമായി അല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് ബൈ.